പോകണം. പത്തനംതിട്ടയിൽ നമുക്കറിയാം 14,29,700 വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന ദിവസമാണ് ഇന്ന്. 74.3% കഴിഞ്ഞ തവണത്തെ പത്തനംതിട്ടയിലെ പോളിംഗ്. രാവിലെ പത്തനംതിട്ടയിൽ കാര്യമായ പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ദൗർഭാഗ്യകരമായ കാര്യം, ചില മണ്ഡലങ്ങളിൽ, ചില ബൂത്തുകളിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ കോഴഞ്ചേരി തെക്കേമലയിലെ 74-ാം പോളിംഗ് സ്റ്റേഷനിൽ, അവിടെ പോളിംഗ് ഇപ്പോഴും വൈകുകയാണ്. കാര്യമായ തരത്തിൽ ആ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. ആളുകൾ മടങ്ങുന്നു, ഈ പ്രായമായ ആളുകളടക്കം മടങ്ങുന്നു എന്നാണ് അവിടുന്ന് ലഭിക്കുന്ന വിവരം. ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, പത്തനംതിട്ടയിലെ നിരവധി ബൂത്തുകളിൽ ഇത്തരം തടസ്സങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടല്ലേ, ആളുകൾക്ക് വലിയ പ്രയാസമായിട്ടുണ്ടോ രാവിലെ കാര്യങ്ങൾ? രഞ്ജിത്ത്, രാവിലെ തന്നെ ഈ 7 മണിക്ക് വോട്ടിംഗ് ആരംഭിച്ചതിനു ശേഷം പല ബൂത്തുകളിലും വോട്ടിംഗ് നടക്കാത്തൊരു സാഹചര്യമാണ്. ഈ വിവിപാറ്റിന്റെയും അതുപോലെ തന്നെ ഇവി മെഷീന്റെ തകരാറ് കാരണം പല സ്ഥലങ്ങളിലും ഈ വോട്ടെടുപ്പ് താമസിച്ചു തുടങ്ങിയ ഒരു സാഹചര്യമുണ്ട്. കോഴഞ്ചേരിയിലെ 4 ബൂത്തുകളിൽ ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ അടൂർ 85-ാം നമ്പർ ബൂത്തില് ഇത്തരത്തിൽ വോട്ടെടുപ്പ് ഒരു 10 മിനിറ്റ് താമസിച്ചാണ് തുടങ്ങാൻ കഴിഞ്ഞത്. അങ്ങനെ കോന്നിയിലും അതുപോലെ തന്നെ അടൂർ നഗരസഭയിലെ ബൂത്തുകളിലൊക്കെ രാവിലെ ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നമുണ്ട്. പക്ഷെ പല സ്ഥലങ്ങളിലും പരിഹരിച്ചിട്ടുണ്ട്. പക്ഷെ കോഴഞ്ചേരിയിലെ മെഷീൻ തകരാറ് ഇതുവരെ പരിഹരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും പുതിയ മെഷീൻ കൊണ്ടുവന്നായിരിക്കും അവിടെ വോട്ടെടുപ്പ് നടക്കുക. എന്തായാലും ജില്ലയിലെ പല ബൂത്തുകളിലും ആവേശകരമായ രീതിയിൽ വോട്ടർമാർ വോട്ടെടുപ്പിനായി എത്തുന്നു എന്നുള്ളതാണ് സന്തോഷകരമായ വാർത്ത. കൂടിയിട്ട് പല സ്ഥല ബൂത്തുകളിലും നീണ്ട നിര തന്നെ ഈ വോട്ടർമാരുടെ കാണാൻ കഴിയും. കാരണം മുതിർന്നവരൊക്കെ രാവിലെ തന്നെ വെയിലുള്ള സമയമാണ്, രാവിലെ വോട്ട് ചെയ്ത് മടങ്ങാനാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. എന്തായാലും പ്രമുഖരായ ആളുകൾ ചിറ്റയം ഗോപകുമാറും അതുപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അതുപോലെ തന്നെ സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥി ആൻഡോ ആന്റണി തുടങ്ങിയവരും വീണാ ജോർജ്, മന്ത്രി വീണാ ജോർജ് അടക്കം ഉള്ളവരൊക്കെ ഇനി വോട്ട് രേഖപ്പെടുത്താനുണ്ട്. അല്പസമയത്തിന് തന്നെ അടൂർ 86-ാം നമ്പർ ബൂത്തിലാണ് ചിറ്റയം ഗോപകുമാർ വോട്ട് രേഖപ്പെടുത്തുന്നത്. അതിനുശേഷം ആറ്റിങ്ങൽ സ്ഥാനാർത്ഥിയായ അടൂർ പ്രകാശം ഈ 86-ാം നമ്പർ അടൂർ 86-ാം നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. അത്തരത്തിൽ സ്ഥാനാർത്ഥികളും വിവിധ മണ്ഡലങ്ങളിലെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി അടൂർ പ്രകാശം അതുപോലെ തന്നെ കോന്നിയിലെ പത്തനംതിട്ടയിലും ഒക്കെ ഉള്ള പ്രമുഖരായ ആളുകൾ വിവിധ ബൂത്തുകളിൽ അല്പസമയത്തിനകം തന്നെ 9:00 to 9:30 വോട്ട് രേഖപ്പെടുത്തും. എന്തായാലും വലിയ ഒരു നീണ്ട നിര തന്നെ പല ബൂത്തുകളിലും രാവിലെ പ്രകടമാണ്. കാരണം മലയോര മേഖലകളിലൊക്കെ പോളിംഗ് ബൂത്തുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടേക്ക് രാവിലെ 6 മണിക്ക് പോളിംഗ് ഈ പോളിന് ശേഷം 7 മണി തൊട്ട് വോട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ യന്ത്ര തകരാറ്, മെഷീൻ വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാറും ഈ വിവിപാറ്റിന്റെ തകരാറൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടായെങ്കിലും അതൊക്കെ പരിഹരിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചിലയിടങ്ങളിൽ ഇപ്പോഴും ഈ കോഴഞ്ചേരിയിലെ 4 ബൂത്തുകളിൽ ഇപ്പോഴും മെഷീൻ തകരാറായി വോട്ട് നടക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ആളുകൾ ക്യൂവിൽ നിന്ന് മടങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അവിടുത്തെ പ്രശ്നം പരിഹരിച്ച് വോട്ടിംഗ് പുനരാരംഭിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ആവേശത്തോടു കൂടിയാണ് ഈ 19 ജില്ലയിലെ ആളുകൾ 19 ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് വോട്ടെടുപ്പ്. പത്തനംതിട്ടയിലും വോട്ടർമാരുടെ നീണ്ട നിര പോളിംഗ് സ്റ്റേഷനുകളിൽ കാണാനാകുന്നു. പ്രശ്നങ്ങൾ പരിഹരിച്ച് സുഖമായി ഇപ്പോൾ പോളിംഗ് നടക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പല സ്ഥലങ്ങളിലും രാവിലെ മുതൽ മെഷീനുകൾക്ക് തകരാറുണ്ടായിരുന്നു, പക്ഷേ അത് പരിഹരിച്ചു. നമുക്ക് വയനാട്ടിലേക്ക്